മുതിർന്ന ബി ജെ പി നേതാവും ഗോവ ഗവർണറുമായ പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ ഇകട്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും സൈബർ അണ്ണന്മാരും. അല്ല, ഇതൊക്കെ അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ, അതോ അറിയാത്ത ഭാവം നടിക്കുന്നതാണോ? അല്ല, നല്ലത് കണ്ടാലോ കേട്ടാലോ അത് അംഗീകരിക്കാൻ ഇവരുടെ ഒന്നും നാവ് പൊന്തില്ലല്ലോ അല്ലേ? ഈ ഒരു വാർത്ത മറ്റൊരു വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങളിലും കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. മുൻപ് മുതിർന്ന ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ അങ്ങ് മുക്കിക്കളഞ്ഞതാണോ നിങ്ങളൊക്കെ? സമകാലികം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെയെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രതികരണങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ശ്രീധരൻപിള്ള വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ ഈ തിരിച്ചറിവ് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതല്ല കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അവരുടെ മുന്നിൽ സർക്കാരിനെ കുറിച്ച് കൃത്യമായ നിലപാടുണ്ട്, കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പല സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ വിജയം ഇതിന്റെ തെളിവാണ് എന്നും ശ്രീധരൻപിള്ള വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലും എൽ ഡി എഫ് മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അത് നൽകുന്നതും ചില സൂചനകൾ തന്നെയാണ്. എൽ ഡി എഫിന് വീണ്ടും പച്ചക്കൊടി കാട്ടുന്നു എന്ന് തന്നെയാണ് ശ്രീധരൻപിള്ള ഇവിടെ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവർ ആർക്കൊപ്പമെന്ന് എന്നത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേരള ജനത ഈ പ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുവെന്നും സംസ്ഥാനത്തെ 33 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു. ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു. ശ്രീധരൻപിള്ളയുടെ വാക്കുകൾക്കൊപ്പം തന്നെ മറ്റൊരു മുതിർന്ന നേതാവായ ഒ രാജഗോപാൽ പറഞ്ഞ വാക്കുകൾ കൂടെ ഇവിടെ എടുത്തു പറയാതെ വയ്യ. ഓർക്കണം, രണ്ടു ബി ജെ പി നേതാക്കളാണ് എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് എന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ബി ജെ പിയും പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം സ്വർണക്കടത്തിന്റെയും വാറോലകളുടെയും ഒക്കെ പുറകെ പോയപ്പോഴും സർക്കാർ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒപ്പം നിന്നുവെന്നും അത് ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് എൽ ഡി എഫ് വിജയിച്ചതെന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ബി ജെ പിയിലും ഇടതുപക്ഷത്തെ നല്ലത് പറയുന്ന നേതാക്കളും ഉണ്ട് എന്നുള്ളതല്ലേ? അതല്ലേ ഇതിൻ്റെയൊക്കെ തെളിവ്? കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.